മാറി മഴക്കാലത്ത് ഉണ്ടാകുന്ന വെള്ളക്കെട്ടിന് പരിഹാരമാകുന്നു. സ്കൂൾ സ്റ്റോപ്പ് മുതൽ മുച്ചിലോട് റോഡ് വരെയുള്ള ഭാഗത്തെ ഓവുചാൽ രണ്ടാംഘട്ട നിർമ്മാണം ആരംഭിച്ചു. പ്രവൃത്തി ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. എരമംകുറ്റൂർ പഞ്ചായത്തിലെ മാതമംഗലം ബസാറിൽ ഒഴിവുള്ള ഭാഗങ്ങളിൽ ഓവുചാൽ രണ്ടാംഘട്ട നിർമ്മാണം ആരംഭിച്ചു. എല്ലാ വർഷവും മഴക്കാലത്ത് വെള്ളം ഒഴുകിപ്പോകാൻ കൃത്യമായ സൗകര്യങ്ങൾ ഇല്ലാതിരുന്നത് വ്യാപാരികൾക്കും മറ്റും ഏറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചിരുന്നത്. മഴവെള്ളം റോഡിൽ കൂടി കുത്തി ഒലിച്ചു പോകുന്ന സ്ഥിതിയായിരുന്നു മുൻകാലങ്ങളിൽ. വെള്ളം ഒഴുകി വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കയറി നാശം വിതച്ച സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. മുച്ചിലോട് റോഡ് മുതൽ ബാങ്ക് സ്റ്റോപ്പ് വരെ നിലവിൽ ഓവുചാലുണ്ട്. ബാക്കി വരുന്ന മാതമംഗലം സ്കൂൾ സ്റ്റോപ്പ് മുതൽ മുൻപ് ചെയ്ത മുച്ചിലോട് റോഡ് വരെയുള്ള ഭാഗം വരെ ഒരു ഭാഗത്ത് ഓവുചാൽ നിർമ്മിച്ചു. ബാക്കിയുള്ള മറുവശത്ത് 220 മീറ്റർ നീളത്തിലാണ് പുതുതായി ഓവുചാലുകൾ നിർമ്മിക്കുന്നത്. പ്രവൃത്തി എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. ദ്രുതഗതിയിൽ പ്രവൃത്തി പുരോഗമിക്കുകയാണെന്ന് പ്രസിഡന്റ് നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. കോൺക്രീറ്റ് ചെയ്യാനും ഓവിയാൽ നിർമ്മിച്ച് വെള്ളം പുറത്തേക്ക് വിടുന്ന സംവിധാനം കഴിഞ്ഞ പ്രാവശ്യം നിർവഹിച്ചിട്ടുണ്ട്. എന്നാൽ അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അതിൻ്റെ മറുഭാഗം ബാക്കി കിടക്കുകയാണ് ചെയ്തത്. അത് ഈ വർഷം PWD ഫണ്ട് വകയിരുത്തി അതിൻ്റെ പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പൂർത്തിയാകുന്നതോടുകൂടി മാതാവംഗലം ടൗണിലെ വെള്ളക്കെട്ട് പ്രശ്നം, ഈ ഹൈസ്കൂൾ മുതൽ സഹകരണ ബാങ്ക് വരെയുള്ള മഴക്കാലത്തുണ്ടാകുന്ന വെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. കുറച്ചുകൂടി റോഡിന് വീതി ലഭിക്കുകയും ചെയ്യും. പൊതുമരാമത്ത് വകുപ്പിൻ്റെ 21 ലക്ഷം രൂപ ചെലവിലാണ് ഓവുചാൽ നിർമ്മിക്കുന്നതെന്ന് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ TV ഭാസ്കരനും പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രനോടൊപ്പം വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ എം രാധാകൃഷ്ണൻ മാസ്റ്റർ, കെ സരിത എന്നിവരും പ്രവർത്തനങ്ങൾ വിലയിരുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.